God has given me a wonderful message to share with you. നിങ്ങളോട് പങ്കുവയ്ക്കുവാനായി ദൈവം അതിശയകരമായ ഒരു സന്ദേശം എൻ്റെ പക്കൽ തന്നിട്ടുണ്ട്. I know the time is very limited. എനിക്കറിയാം എൻ്റെ മുമ്പിലുള്ള സമയം വളരെ പരിമിതമാണ്. So I will give this message in a capsule manner. അതുകൊണ്ട് ഒരു ഗുളിക പരിവത്തിൽ ഈ ദൂത് ഞാൻ നിങ്ങളിലേക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. 2013 will be an year of honor in your life. 2013 നിങ്ങളുടെ ജീവിതത്തിൽ ആദരവിന്റെയും മാനത്തിന്റെയും വർഷമായിരിക്കും. That is the Lord has told me. ദൈവം എന്നോട് പറഞ്ഞതാണ്. Year of honor. നിങ്ങളെ മാനിക്കുന്ന വർഷം. Amen. Amen. And the message is taken from the book of Esther. എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ഈ ദൂത് രൂപപ്പെടുത്തി എടുത്തത്. And God gave me this message from that book. ആ പുസ്തകത്തിൽ നിന്നാണ് കർത്താവ് എനിക്ക് ആ ദൂത് തന്നത്. One of the funniest things about the book of Esther is that the word God you cannot see in that book. ഏറ്റവും രസകരമായ ഒരു വസ്തുത എന്ന് പറയുന്നത് വേദപുസ്തകത്തിൽ എസ്തേറിന്റെ പുസ്തകത്തിൽ ദൈവം എന്നൊരു പദം നമുക്ക് കാണുവാൻ കഴിയില്ല. You cannot see the word God in that book. എസ്തേറിന്റെ പുസ്തകത്തിൽ ദൈവം എന്നൊരു പദം നമുക്ക് കാണുവാൻ കഴിയുകയില്ല. That doesn't mean that God is not the author of that book. അതിന്റെ അർത്ഥം ആ പുസ്തകത്തിന്റെ രചയിതാവ് ദൈവമാണെന്നല്ല എന്നല്ല. In every verse you can see the finger of God. ഏതൊരു വരികൾക്കിടയിലും വാക്കുകൾക്കിടയിലും ദൈവത്തിന്റെ കരസ്പർശം നമുക്ക് അവിടെ കാണുവാൻ കഴിയും. In the book of Esther you can see how God worked for his people. വിശേഷാൽ എസ്തേറിന്റെ പുസ്തകത്തിൽ ദൈവം എങ്ങനെ തന്റെ ജനത്തെ രൂപപ്പെടുത്തി എന്ന് വ്യക്തമായി നമുക്ക് അവിടെ കാണുവാൻ കഴിയും. How is God going to honor you in this year? ഈ വർഷം ദൈവം എങ്ങനെയാണ് നിങ്ങളെ ആദരിക്കുവാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. There are 7 things the Lord told me to share with you. കർത്താവ് എന്നോട് പറഞ്ഞ 7 കൂട്ടം കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. This will be an year of honor in the following manner. ഇനി ഞാൻ പറയുന്ന അർത്ഥത്തിലായിരിക്കും ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ മാനത്തിന്റെ വർഷമായി ഭവിക്കുക. ഈ പ്രസംഗം രൂപപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനമായും എസ്തേറിന്റെ പുസ്തകത്തിൽ നിന്നാണ്. ഞാൻ ഈ പറയുന്ന 7 കൂട്ടം കാര്യങ്ങൾ എസ്തേറിന്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഒന്നാമതായി, God is going to honor you by handling your enemies. നിങ്ങളുടെ ശത്രുവിനെ കൈകാര്യം ചെയ്തുകൊണ്ട് ദൈവം നിങ്ങളുടെ മുഖത്തെ ആദരിക്കും. Many times we do not know how to handle our enemies. പലപ്പോഴും നമ്മൾക്ക് അറിയില്ല നമ്മുടെ ശത്രുവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. Many times we are afraid to touch our enemy. പലപ്പോഴും നാം നമ്മുടെ ശത്രുവിനെ സ്പർശിക്കുവാൻ പോലും ഭയപ്പെടുകയാണ്. Because they seems to be stronger than us. കാരണം നമ്മളെക്കാൾ ബലവാന്മാരായിട്ടാണ് അവർ നമ്മുടെ മുമ്പിൽ കാണുന്നത്. So this morning God says that I am going to honor you by handling your enemies. ഇന്ന് ദൈവത്തിന് നിങ്ങളോട് പറയുവാനുള്ള ദൈവമാണ് നിങ്ങളുടെ ശത്രുവിനെ കൈകാര്യം ചെയ്യുന്നത്. And that's how God is going to honor you. അങ്ങനെയാണ് ദൈവം നിങ്ങളുടെ മുഖത്തെ ആദരിക്കുന്നത്. Blessed be the name of the Lord. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Your enemy which you cannot handle so far is going to be handled by God himself. ദൈവമാണ് The enemy that you cannot handle so far is going to be handled by God. ഇതുവരെ നിങ്ങൾക്ക് സ്വയമേവ കൈകാര്യം ചെയ്യാൻ കഴിയാത്ത നിങ്ങളുടെ ശത്രുവിനെ ഇന്നു മുതൽ കൈകാര്യം ചെയ്യുന്ന സർവ്വശക്തനായ ദൈവമാണ്. That may be a fearful event till 2012 December. 2012 ഡിസംബർ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഭീതിതമായ ഒരു സംഭവമായിരുന്നു നിങ്ങളുടെ ശത്രു. He may be the toughest enemy that you never wanted even to talk or handle with. നിങ്ങൾക്ക് തൊടുവാനോ സംസാരിക്കുവാൻ പോലും നിങ്ങൾ ഭയപ്പെടുന്ന ഒരു ശത്രു. But God is going to handle him. ദൈവം ആ ശത്രുവിനെ കൈകാര്യം ചെയ്യാൻ പോവുകയാണ്. Secondly, രണ്ടാമതായി, God will bless you with rewards. ദൈവം നിങ്ങളെ പ്രതിഫലം തന്നുകൊണ്ട് മാനിക്കുന്ന വർഷമാണ്. God is going to bless you with rewards. ദൈവം നിങ്ങളെ പ്രതിഫലം തന്നുകൊണ്ട് മാനിക്കുവാൻ പോവുകയാണ്. Not only he will handle your enemy. നിങ്ങളുടെ ശത്രുവിനെ കൈകാര്യം ചെയ്യുക മാത്രമല്ല, but there are some rewards in his hand for you what you have done faithfully all these days. നിങ്ങളുടെ ശത്രുവിനെ കൈകാര്യം ചെയ്യുക മാത്രമല്ല, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ദൈവത്തോടും ദൈവവേലയോടും വിശ്വസ്തത കാണിച്ചതിന്റെ പ്രതിഫലമായി ചില പ്രതിഫലങ്ങളെ തന്നുകൊണ്ട് നിങ്ങളെ മാനിക്കുവാൻ പോവുകയാണ്. 2013 will be an year of rewards for you. 2013 എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലത്തിന്റെ സമ്മാനത്തിന്റെ വർഷമാണ്. Many unrewarded events are going to be rewarded for this year. നിങ്ങളുടെ കഴിഞ്ഞ നാളുകളിലെല്ലാം നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാതെ സമ്മാനം കിട്ടാതെ ഉത്തരം കിട്ടാതെ ഇരുന്ന സകലത്തിനെയും ദൈവം പ്രതിഫലം തന്നു മാനിക്കുന്ന വർഷമാണ്. Is it not by rewarding you God is going to honor you? By rewarding you God is going to honor you. ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരുന്നു എന്നതിന്റെ അർത്ഥം ദൈവം നിങ്ങളുടെ മുഖത്തെ ആദരിക്കുന്നു എന്നുള്ളതാണ്. പ്രതിഫലം തന്നുകൊണ്ട് ദൈവം നിങ്ങളെ മാനിക്കുവാൻ പോവുകയാണ്. നമ്പർ 3. മൂന്നാമതായി, God will promote you into higher ranks and positions. ദൈവം നിങ്ങളെ ഉന്നതങ്ങളിലേക്ക് സ്ഥാനക്കയറ്റം തന്നു മാനിക്കുന്ന വർഷമാണ്. God is going to promote you into higher ranks and higher positions. ഉന്നതമായ സ്ഥാനങ്ങളിലേക്കും ഉന്നതമായ പദവികളിലേക്കും ദൈവം നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം തരുന്ന വർഷമാണ്. By the end of 2013 you will not be in the same position. Your position will be higher than what you are right now. 2013 ജനുവരി 1 ലുള്ള അവസ്ഥയായിരിക്കില്ല 2013 ഡിസംബർ 31 ൽ നിങ്ങൾക്ക് വരുവാൻ പോകുന്നത്. God is preparing a special position for you. വളരെ പ്രത്യേകമായ
ഉന്നതമായ ഒരു സ്ഥാനം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ്. God is going to make you a special rank. ഒരു പ്രത്യേക തസ്തിക ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയെടുക്കുകയാണ്. God wanted to reward and promote Joseph. ദൈവം യോസേഫിനെ മാനിക്കുവാനും ആദരിക്കുവാനും തീരുമാനിച്ചപ്പോൾ he prepared a special position in Egypt. മിസ്രയീമിൽ അന്നുവരെ ഇല്ലാത്ത ഒരു പ്രത്യേക തസ്തിക ദൈവം രൂപപ്പെടുത്തി. One who is in charge of the food department. ഭക്ഷ്യകാര്യങ്ങളുടെ ചുമതല വഹിക്കുന്ന ഒരു തസ്തിക. In the same manner. അതേ അളവിൽ തന്നെ. When God wants to promote you. ദൈവം നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം തരുവാനാൽ താൽപര്യപ്പെടുമ്പോൾ he will going to bring you a new position. അവന് പുതിയതായ ഒരു തസ്തിക നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കും. A new rank. ഒരു പുതിയ തസ്തിക സൃഷ്ടിക്കും. Dear brothers and dear sisters. പ്രിയ സഹോദരി സഹോദരന്മാരെ. That's how God is going to honor you. അങ്ങനെയാണ് ദൈവം നിങ്ങളെ മാനിക്കുവാൻ പോകുന്നത്. Many times you think that you have never been honored so far. നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളത് ഇതുവരെ ഞാൻ ദൈവത്താൽ ആദരിക്കപ്പെടാത്ത വ്യക്തിയാണല്ലോ എന്നാണ്. But God is going to promote you in the coming days. പക്ഷേ വരും ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് സ്ഥാനക്കയറ്റം തരുവാൻ പോകുകയാണ്. Fourthly. നാലാമതായി. God will grant the desires of your നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നിങ്ങൾക്ക് തരും. The desire of the heart of Esther and Hamah, Esther and Mordecai was to rescue his generation and people. മൊർദെക്കായിയുടെയും എസ്തേറിന്റെയും ഹൃദയത്തിൽ ആഗ്രഹം എന്ന് പറയുന്നത് തന്റെ തലമുറയെ വിടുവിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. And God granted their desire. അവരുടെ ആഗ്രഹത്തെ ദൈവം മാനിച്ചു. By granting their desire, God honored them. അവരുടെ ആഗ്രഹത്തെ ദൈവം മാനിച്ചുകൊണ്ട് ദൈവം അവരെ ആദരിച്ചു. Dear brothers and dear sisters. പ്രിയ സഹോദരി സഹോദരന്മാരെ. 2013 will be an year of honor for you by granting your desires. 2013 നിങ്ങളുടെ ഹൃദയങ്ങളെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചുകൊണ്ട് ദൈവം നിങ്ങളെ ആദരിക്കുന്ന വർഷമായിരിക്കും. By the end of this year you will say that God fulfilled the desires of my heart and honored me among my enemies. 2013 ന്റെ അവസാനത്തിൽ നിങ്ങൾ പറയും എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തന്നുകൊണ്ട് ദൈവം എൻ്റെ മുഖത്തെ ആദരിച്ചു എന്ന്. Hallelujah. Hallelujah. Blessed be the name of Jesus. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. So 2013 will be an year of honor in different areas. 2013 ദൈവം നിങ്ങളെ വ്യത്യസ്ത തലങ്ങളിൽ മാനിക്കുന്ന വർഷമായിരിക്കും. First, he will handle your enemy. ഒന്നാമതായി ദൈവം നിന്റെ ശത്രുക്കളെ കൈകാര്യം ചെയ്യും. Secondly, he will bless you with rewards. രണ്ടാമതായി പ്രതിഫലങ്ങളെ തന്നുകൊണ്ട് ദൈവം നിന്നെ മാനിക്കും. He will promote you into higher ranks and positions. ഉന്നത തസ്തികകളിലേക്കും പദവികളിലേക്കും സ്ഥാനക്കയറ്റം തന്നുകൊണ്ട് ദൈവം നിന്നെ ആദരിക്കും. Fourthly, he will grant your desires. നാലാമതായി നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ അവൻ സാധിപ്പിച്ചു. There are some desires in your heart that you haven't shared with anybody so far. ഇതുവരെ ആരോടും പങ്കുവെക്കാത്ത ചില ആഗ്രഹങ്ങൾ നിന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിലുണ്ട്. You are afraid to tell it. മറ്റുള്ളവരോട് പറയുവാൻ നീ ഭയപ്പെട്ട കാര്യങ്ങൾ. You are frightened to share with other people. മറ്റുള്ളവരോട് പങ്കുവെക്കാൻ നീ ഭയപ്പെട്ട കാര്യങ്ങൾ. Because you think that they will ridicule you and put you down. കാരണം അത് പങ്കുവെച്ചാൽ അവർ നിന്നെ പരിഹസിക്കും കളിയാക്കുമെന്ന് നീ ഭയപ്പെട്ട സംഗതി. But this morning let me tell you something. പക്ഷേ ഇന്ന് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. In the beginning of this year. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ. God, the spirit of God is giving a prophecy, word of prophecy into your life. ദൈവത്തിന്റെ ആത്മാവ് ഒരു പ്രവചനത്തിന്റെ വാക്ക് നിന്റെ ജീവിതത്തിൽ തരുന്നു. I am going to grant your desires. നിന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ ഞാൻ പോകുന്നു. Fifthly. അഞ്ചാമതായി. Your faithfulness will be rewarded. നിന്റെ വിശ്വസ്തതയും ആദരിക്കപ്പെടും. For the last few years you have been serving the Lord faithfully. കഴിഞ്ഞ ചില വർഷങ്ങൾ നീ വിശ്വസ്തതയോടെ കർത്താവിനെ സേവിച്ചു. Nobody has known what you have done for the kingdom of God. നീ ദൈവരാജ്യത്തിനു വേണ്ടി എന്ത് ചെയ്തെന്ന് ഒരു കുഞ്ഞു പോലും അറിഞ്ഞില്ല. You are a silent worker in the kingdom. നീ ദൈവരാജ്യത്തിന് വേണ്ടി ഒരു നിശബ്ദ പ്രവർത്തകനായിരുന്നു. You never wanted to be noticed by anybody. ആരുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെടുവാൻ നീ ഒരിക്കലും ആഗ്രഹിക്കാത്ത വ്യക്തിയായിരുന്നു. I was such a man. Mordecai was such a man. മൊർദെക്കായി അത്തരത്തിലുള്ള വ്യക്തിയായിരുന്നു. Faithfully serving his master. തന്റെ യജമാനനെ വിശ്വസ്തതയോടെ സേവിച്ച മനുഷ്യൻ. Not for any reward. ഒരു പ്രതിഫലത്തിന് വേണ്ടിയല്ല. Not for any recognition. എന്തെങ്കിലും ഒരു സ്ഥാനമാനത്തിന് വേണ്ടിയല്ല. Not for any awards. എന്തെങ്കിലും പ്രതിഫലത്തിന് വേണ്ടിയുമല്ല. But he faithfully served what is committed to him. പക്ഷേ തന്റെ താൻ ദൈവത്തെ സ്നേഹിച്ചത് കർത്താവിനെ സേവിച്ചത് പരിപൂർണമായ സമർപ്പണ മനോഭാവത്തിലുള്ള വിശ്വസ്തതയോടെയായിരുന്നു. His faithfulness was rewarded. അവന്റെ വിശ്വസ്തതയെ ദൈവം പ്രതിഫലം നൽകി. And God is telling you this morning. ദൈവം ഇന്ന് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് in 2013 2013 this year itself ഈ വർഷത്തിൽ തന്നെ your faithfulness will be rewarded. നിന്റെ വിശ്വസ്തതയ്ക്ക് പ്രതിഫലം ലഭിക്കും. You are so faithful in serving God. നീ ദൈവത്തെ സേവിക്കുന്നതിൽ അത്രമാത്രം വിശ്വസ്തനാണ്. You are so faithful in giving to God. നീ ദൈവത്തിന് കൊടുക്കുന്നതിൽ അത്രമാത്രം വിശ്വസ്തനാണ്. You are so faithful in prayer. നീ പ്രാർത്ഥനയിൽ അത്രമാത്രം വിശ്വസ്തനാണ്. You are so faithful in serving the body of Christ. സഭയാം ശരീരത്തെ സേവിക്കുന്നതിൽ നീ അത്രമാത്രം വിശ്വസ്തനാണ്. You are so faithful in the little things what God
has committed to you. അല്പത്തിൽ നീ എത്രമാത്രം വിശ്വസ്തനായതുകൊണ്ട് ദൈവം നിന്നെ മാനിക്കും. You know, you are so faithful in the things that God has committed to you. ദൈവം നിനക്ക് തന്നിട്ടുള്ള കാര്യങ്ങളിൽ നീ എത്രമാത്രം വിശ്വസ്തനായിരുന്നു. And God is going to reward your faithfulness. നിന്റെ വിശ്വസ്തതയെ ദൈവം ആദരിക്കുവാൻ പോകുന്നു. Maybe nobody has yet noticed what you have done for the kingdom of God. ദൈവരാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി നാളിതുവരെ ചെയ്ത ഒരു മനുഷ്യൻ പോലും നിന്നെ പ്രശംസിച്ചിട്ടുണ്ടായിരിക്കില്ല. You may be a silent worker in the body of Christ. സഭയാം ശരീരത്തിൽ നീ ഒരു നിശബ്ദ പ്രവർത്തകനായിരുന്നു. You may be an unnoticed person in the body of Christ. സഭയാം ശരീരത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു നീ. But you did it faithfully. പക്ഷേ നീ ചെയ്തത് തീർത്തും വിശ്വസ്തതയോടെയായിരുന്നു. You served him faithfully. നീ അവനെ സേവിച്ചത് വിശ്വസ്തതയോടെയായിരുന്നു. And the beginning of this year the Lord says that I am going to reward your faithfulness. ഈ വർഷത്തിന്റെ പ്രാരംഭമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നത് നിന്റെ വിശ്വസ്തതയെ ഞാൻ മാനിക്കും. Sixthly, ആറാമതായി, the Lord said this very clearly to me. വളരെ വ്യക്തമായി കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു. Unnoticed works will be rewarded. നീ unnoticed work will be rewarded. നീ ശ്രദ്ധിക്കപ്പെടാത്ത നിന്റെ പ്രവൃത്തികൾ പോലും ദൈവം പ്രതിഫലം തന്നു മാനിക്കും. Unnoticed work. മറ്റാരും ശ്രദ്ധിക്കപ്പെടാത്തത്. And you never wanted to be noticed by other people. മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടണമെന്ന് നീ നിരൂപിക്കാത്ത സംഗതികൾ. You never wanted to be come in the front line and get a thank you from people. ഒരിക്കലും ജനക്കൂട്ടത്തിന്റെ മുമ്പിൽ നിന്നും ആദരവ് പിടിച്ചുപറ്റുവാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത വ്യക്തിയാണ് നീ. This morning the Holy Spirit told me. ഇന്ന് പകൽക്കാലം പറയുവാനുള്ളത്. The Holy Spirit tells you. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുവാനുള്ളത്. Unnoticed work. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത നിന്റെ പ്രവർത്തികൾ. Unnoticed work. ആരും മാനിക്കാത്ത നിന്റെ പ്രവർത്തികൾ. Will be rewarded. അതിനും ദൈവം പ്രതിഫലം തന്നു മാനിക്കും. Only when the reward comes people will know that there was somebody who was doing it faithfully. നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ പ്രതിഫലങ്ങൾ കടന്നു വരുമ്പോൾ മാത്രമേ ജനം തിരിച്ചറിയുകയുള്ളൂ നീ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ദൈവരാജ്യത്തിന് വേണ്ടി ചിലതൊക്കെ ചെയ്തു എന്ന്. And when God gives the reward into your hands. ദൈവം തന്റെ പ്രതിഫലം നിന്റെ കരങ്ങളിലേക്ക് ബരമേൽപ്പിക്കുമ്പോൾ. You are going to be honored. നീ മറ്റുള്ളവരുടെ മുമ്പാകെ here an unnoticed person is going to be honored. ഇതാ ഇവിടെ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വ്യക്തി ഇപ്പോൾ ഇതാ ആദരിക്കപ്പെടുന്നു. The Mordecai who was an unnoticed person in the kingdom is going to be honored by the king himself. മൊർദെക്കായി ആ രാജ്യത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ ഇതാ രാജാവിനാൽ ബഹുമാനിക്കപ്പെടുന്നു. And finally, അവസാനമായി, the Lord told me, കർത്താവ് എന്നോട് പറഞ്ഞു, your fasting and prayers will be answered. നിന്റെ ഉപവാസവും പ്രാർത്ഥനയും ഞാൻ മറുപടി തരുവാൻ പോകുന്നു. The fasting and prayers you did all the last years. നീ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തതിന്റെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും. The fasting and prayers you did for the last 20 years. കഴിഞ്ഞ 20 വർഷമായി നീ എന്റെ സന്നിധിയിൽ ചെലവഴിച്ച പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും. Your fasting and prayers for the last few weeks. കഴിഞ്ഞ ചില ആഴ്ചകളിൽ നീ ചെയ്ത ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും. Are going to be answered. അതിന് മറുപടി തരുവാൻ പോകുന്നു. When God answers your fasting and prayer. ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും മറുപടി തരുമ്പോൾ. You will be honored. നീ ആദരിക്കപ്പെടുകയാണ്. You will be honored. നീ മാനിക്കപ്പെടുകയാണ്. Morning, the Holy Spirit says, "Pagalkalam devathine parishuddhaatmavu your prayers are not in vain. Ninde prarthana onnum vifalamayi poyittilla. Your fastings are not in vain. Ninde upavasam onnum paalayi poyittilla. 2013 itself. 2013 il thanne. This year itself. Ee varshathil thanne. This year itself. Ee varshathil thanne. It is granted. Adu anubhavichu thannirikkuyanu. It is granted. Adu anubhavichu thannirikkuyanu. This year is going to be an exciting year in your life. Ee varsham ennu parayunnathu ninde jeevithathil aaveshathinte an exciting year. ആവേശത്തിന്റെ വർഷമായിരിക്കും. Because God has a 7 program project for you. കാരണം ദൈവത്തിന് നിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ 7 പദ്ധതികളുണ്ട്. A 7 point program. ഒരു 7 പദ്ധതികളുണ്ട്. By handling your enemies. നിന്റെ ശത്രുവിനെ കൈകാര്യം ചെയ്തുകൊണ്ട്. Blessing you with rewards. അനുഗ്രഹം തന്നു നിന്നെ പ്രതിഫലം തന്നു നിന്നെ അനുഗ്രഹിച്ചുകൊണ്ട്. Promoting you into higher ranks and positions. ഉന്നത സ്ഥാനങ്ങളിലേക്ക് നിനക്ക് സ്ഥാനക്കയറ്റം തന്നുകൊണ്ട്. And granting your desires. നിന്റെ ഹൃദയത്തിൽ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു തന്നുകൊണ്ട്. And rewarding your faithfulness. നിന്റെ വിശ്വസ്തതയെ മാനിച്ചുകൊണ്ട്. And rewarding the unnoticed works that you have done for the kingdom of God and to serve the body of Christ. സഭയാം ശരീരത്തിനും ദൈവരാജ്യത്തിന്റെ വികസനത്തിനും വേണ്ടി നാളിതുവരെ മറ്റാരാലും ശ്രദ്ധിക്കപ്പെടാത്ത നിന്റെ നിസ്തുല്യമായ സേവനങ്ങളെ മാനിച്ചുകൊണ്ട്. And finally, അവസാനമായി, your fasting and prayers are rewarded. നിന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ ഉപവാസത്തിനും for the last many weeks you have been fasting and praying on this issue. കഴിഞ്ഞ അനേക ആഴ്ചകളായി ഈ വിഷയത്തിന് വേണ്ടി നീ ദൈവസന്നിധിയിൽ ഉപവാസം ഇരുന്നു. You wept and his bottle is filled with your tears. അവന്റെ തുരുത്തിയിൽ നിന്റെ കണ്ണുനീരിനെ കൊണ്ട് നിറഞ്ഞു. This year, ഈ വർഷം, you need not cry for that anymore. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇനിയും കരയേണ്ട ആവശ്യമില്ല. You
need not fast for that issue. ആ വിഷയത്തിനു വേണ്ടി നീ ഇനിയും ഉപവാസമിരിക്കേണ്ട ആവശ്യമില്ല. You need not cry for that subject. ഈ ആ വിഷയത്തിനു വേണ്ടി ഇനിയും കരയേണ്ട ആവശ്യമില്ല. It is granted. അത് അനുവദിച്ചു തന്നിരിക്കുന്നു. It is granted. ദൈവസന്നിധിയിൽ അത് അനുവദിച്ചു തന്നിരിക്കുന്നു. It is granted. അത് അനുവദിച്ചു തന്നിരിക്കുന്നു. Heaven is pleased to honor you. ദൈവം സ്വർഗ്ഗം നിന്നിൽ പ്രസാദിച്ചു നിന്നെ മാനിക്കുന്നു. Heaven is pleased to honor you. ദൈവം നിന്നെ മാനിക്കുവാൻ പ്രസാദിച്ചിരിക്കുന്നു. Heaven is pleased to honor you. സ്വർഗ്ഗം നിന്നെ മാനിക്കുവാൻ പ്രസാദിച്ചിരിക്കുന്നു. കൂടുവിട്ടൊടുവിൽ ഞാൻ പ്രിയന്റെ മുൻപിലെത്തും. ഹല്ലേലൂയാ, വാട്ട് എ ബ്ലെസ്ഡ് ഇയർ. ഹല്ലേലൂയാ, ദൈവം നിനക്ക് വേണ്ടി ചിലത് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുക. ഏഴ് വിധത്തിൽ നിന്നെ മാനിക്കാനായിട്ട്, ഏഴ് വിധത്തിൽ നീ പറയുന്ന കർത്താവ് ആദ്യത്തെ മാത്രം ചെയ്താൽ മതി, അത് തന്നെ എനിക്കിന് വേണ്ട. ശത്രുവിനോ കർത്താവ് പറയുന്നത് ഇല്ല ഇല്ല ഇല്ല, എനിക്ക് ആറും കൂടെ പദ്ധതി ഉണ്ടെന്ന്. ഹല്ലേലൂയാ, ദൈവം നിനക്ക് വേണ്ടി വലിയ കാര്യം ചെയ്യാൻ പോവാ പ്രിയ സഹോദരി, വലിയ കാര്യം ചെയ്യാൻ പോവാ പ്രിയ സഹോദര. ഇനി നീ നിന്നയിലും അപമാനത്തിലും ദുഷ്ടിയിലും പടിയിലും ശത്രുവിന്റെ ഭീഷണിയിൽ നീ ജീവിക്കേണ്ട ആവശ്യമില്ല. സ്വർഗം നിനക്ക് അനുകൂലമായി. കുടുവിട്ടോടുവിൽ ഞാൻ കാട്ടിയൻ വീടിന്റെ മുന്നിലെത്തും. പാടിടും ജയ ഗീതമേ ഞാൻ തങ്ങ പാടുകളേറ്റവനാ. പാടിടും ജയ ഗീതമേ ഞാൻ തങ്ങ പാടുകളേറ്റവനാ. സമസ്തവും ഞാനെൻ്റെ ഏകനാഥനെ നിനക്കുന്നു. സമസ്തവും ഞാനെൻ്റെ ഏകനാഥനെ നിനക്കുടുവിട്ടോടുവിൽ ഞാൻ നാട്ട്
ശീലൻ വീടിന്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ സംഘ പാടുകളെ ശ്രവനാ. പാടിടും ജയഗീതമേ ഞാൻ സംഘ പാടുകളെ ശ്രവനാ. ലോകമേരിക്കു വേണ്ട ലോകത്തിൽ ഇമ്പം വേണ്ട പോകണമേ യേശുവിൻ പാദത്തെ. ലോകമേരിക്കു വേണ്ട ലോകത്തിൽ ഇമ്പം വേണ്ട പോകണമേ യേശുവിൻ പാദത്തെ. ഏകുന്നു സമസ്തവും ഞാനെൻ്റെ ഏകനാഥനെ നിനക്കാ. ഏകുന്നു സമസ്തവും ഞാനെൻ്റെ ഏകനാഥനെ നിനക്കാ. ഒടുവിട്ടൊടുവിൽ ഞാൻ നാട്ടിലൻ വീടിൻ്റെ മുൻപിലെത്തും. പാടിടും ജയഗീതമേ ഞാൻ സംഘ പാടുകളെ ചവനാ. പാടിടും ജയഗീതമേ ഞാൻ സംഘ പാടുകളെ ചവനാ. പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയനോട് കൂടെ എത്തുമ്പോൾ. പ്രാപഞ്ചികമാകും പ്രാകൃതമെല്ലാം മാറും പ്രാണപ്രിയനോട് കൂടെ എത്തുമ്പോൾ. കാക്കൽ കണക്കെ പറക്കും നാമെന്ന് പ്രാപിക്കും രൂപാന്തരം. കാക്കൽ കണക്കെ പറക്കും നാമെന്ന് പ്രാപിക്കും രൂപാന്തരം. കൊടുവിട്ടൊടുവിൽ ഞാനൻ നാട്ടിലൻ വീടിൻ്റെ മുന്നിൽ നിൽക്കും. പാടിടും ജയഗീതമേ ഞാൻ സംഘ പാടുകളെ ചവനാ. പാടിടും ജയഗീതമേ ഞാൻ സംഘ പാടുകളെ ചവനാ. ഇന്ന് കടന്നു വന്നത് സന്തോഷകരമായിരുന്നവരെല്ലാം കൈ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാണ്ട്. അങ്ങനെ ആണെങ്കിൽ അടുത്ത് നിൽക്കുന്ന ആൾക്ക് കൈ കൊടുത്തേച്ച് പറ ഇന്ന് വന്നത് നന്നായെന്ന് പറ. കർത്താവ് ഈ വർഷം നിനക്ക് അനുഗ്രഹത്തിൻ്റെ വർഷമാക്കാൻ പോകാൻ പറ. ഇയർ ഓഫ് ഓണർ മാന്യതയുടെ വർഷമാക്കാൻ പോകാന്ന് പറ കൈ കൊടുത്തേച്ച് പറ. കർത്താവ് നിന്നെ മാനിക്കാൻ പോകാന്ന് പറ. ഒരു മൂന്നാല് പേരോട് പറഞ്ഞ കർത്താവ് നിന്നെ മാനിക്കാൻ പോകാന്ന്. ആമേൻ പറ. കർത്താവ് നിന്നെ മാനിക്കാൻ പോകാന്ന് പറ. കർത്താവ് നിന്നെ മാനിക്കാൻ പോകാന്ന് പറ. ഹല്ലേലൂയ. എനിക്കതിൽ സന്തോഷമുള്ളതെന്ന് പറ. ആമേൻ ആമേൻ ഹല്ലേലൂയ.